അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇൻ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ധാരാളം അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നാം എല്ലാം തന്നെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏത് നിമിഷവും നമ്മുടെ റബ്ബിന് നന്ദി ചെയ്തുകൊണ്ട്, റബ്ബിന് ഹംദുകൾ അർപ്പിച്ചുകൊണ്ട്, തസ്ബീഹ് അർപ്പിച്ചുകൊണ്ട്, തക്ബീറുകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമുഅയിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, പ്രവാചകരെ, മനുഷ്യരൊക്കെ തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ മരണമുണ്ടല്ലോ, നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഓടിയകലാൻ ശ്രമിച്ചാലും നിങ്ങളതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നീട് ദൃശ്യവും അദൃശ്യവും ആയ എല്ലാം അറിയുന്നവനായ റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് മടക്കപ്പെടുകയും നിങ്ങളിവിടെ ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും വാർത്ത അറിയിക്കപ്പെടുകയും ചെയ്യും. സഹോദരന്മാരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. നല്ല യുവാക്കളായ ആളുകൾ, യുവതികളായ സഹോദരിമാർ, വലിയ അസുഖമോ പ്രയാസമോ ഒന്നുമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എത്ര എത്ര സൈലൻറ്റ് അറ്റാക്കുകളെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രക്തത്തുടിപ്പുള്ള പ്രായത്തിൽ നമുക്ക് തോന്നും, എനിക്കിവിടെ ധാരാളം ജീവിക്കാനുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എൻ്റെ സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം എന്നെ ഇനിയും കുറേ കാലം ജീവിപ്പിക്കാൻ പര്യാപ്തനാക്കും. ആ ഒരു ചിന്താഗതിയാണ്. വിശ്വാസികളെ, യുവാക്കളെ, നമുക്ക് ആ ചിന്താഗതി വേണ്ടതില്ല. ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞ് പോകേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഏത് സമയത്ത് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് പോകേണ്ടി വന്നാലും അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ച, അള്ളാഹുവിൻ്റെ വെറുപ്പില്ലാത്ത നല്ല വിശ്വാസികളായി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ഒഴിവ് വേളകളിൽ അള്ളാഹുവിലേക്കുള്ള ദിക്റുകളും ദുആകളുമായി അടുത്തുകൊണ്ടേയിരിക്കുക. ആ ഒരു നല്ല മനസ്സോടുകൂടി അള്ളാഹുവിനെ ഓർക്കാനുള്ള നല്ല ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് നിമിഷം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനമാണ് നമുക്കുണ്ടാവുക. നമ്മൾ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നുള്ള മോചനം, അത് തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടക്കുക, നരകവിമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സ്വർഗപ്രവേശം തേടിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ റഹ്മാനെ റബ്ബെ, ആഫിയത്തുള്ള ദീർഘായുസ് എനിക്ക് പ്രദാനം ചെയ്യണേ, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഉമ്മയ്ക്ക്, എൻ്റെ ഉപ്പയ്ക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ സന്താനങ്ങൾക്ക് പ്രദാനം ചെയ്യണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തന്നെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുകയും ആ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിലേക്ക് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് അടുക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.